السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون. الحمد لله وبنعمته تتم الصالحات. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم لك الحمد بالإسلام ولك الحمد بالقرآن ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كمان راي مؤمنين عليه الله سبحانه وتعالى പരിശുദ്ധ സൂറത്തു നൂറിലെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മനുഷ്യരെ കുടുംബത്തിലെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ എങ്ങനെ, വ്യഭിചാരം എന്ന വലിയൊരു കൃത്യം, അതിൻ്റെ ദോഷവും അതിൻ്റെ വിപത്തും അതിൻ്റെ ശിക്ഷയും, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ, അത് ഭാര്യഭർത്താക്കന്മാർക്ക് വന്നാൽ ലിആൻ എന്ന നിയമത്തിൻ്റെ സാധുതയും, അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മുനാഫിക്ക് വിശ്വാസികളുടെ ആരോപണത്തിൽ ഈ ഖദ്ഫിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടതും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ നിയമങ്ങളെ ഒന്നൊന്നായി നമുക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ്. അതിൽ വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള അച്ചടക്കം വരാൻ പോകുന്നു. ആരെ കാണാം കാണാതിരിക്കാം എന്നുള്ള സംസ്കാരം അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്നു. വീട്ടിലെ മക്കൾ അവരുടെ അഡൽറ്റുകളായ വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ ജ്യേഷ്ഠത്തിമാരുടെ ഉമ്മയുടെ വാപ്പയുടെ റൂമിലേക്ക് കടക്കേണ്ട അച്ചടക്കം എന്താണെന്നും ഇതൊക്കെ പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തു നൂർ. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് എല്ലാ ആളുകൾക്കും കച്ചെയ്ത് അറിയിച്ചു കൊടുത്തത്, അല്ലിമു, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സൂറത്തു നൂർ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കിയാൽ പ്രശ്നം അവസാനിച്ചല്ലോ. അവർ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ സമൂഹം സുരക്ഷിതമായി കഴിഞ്ഞു. അതുകൊണ്ട് പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കണിശമായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകൾ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ ബൈലക്സ് വഴിയൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ ദുബൈയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അവിടെ ദേരയിലെ നഹീൽ സെന്ററിന്റെ പരിസരത്ത് മലബാർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഖുലഫാഉർ റാഷിദീൻ പള്ളി, നായിഫ് ബസ് സ്റ്റോപ്പിന്റെ ബാക്ക് സൈഡിൽ ഖുലഫാഉർ റാഷിദീൻ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇഷാ നിസ്കാരത്തിന്റെ ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങോട്ട് എത്തിപ്പെടണം എന്ന് ദുബൈക്കാരായ ആളുകൾക്ക്, അവർക്ക് ലക്ഷം കഴിയുള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് പറയണം. പിന്നെ അല്ലാ കൃത്യമായിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഇപ്പൊ നിസ്കാരമൊക്കെ നിർത്തി പിന്നെ ദിക്ര മാത്രം ചൊല്ലി നടക്കുകയാണ്. കോഴിക്കോട്ടുള്ള ഒരു തങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ മാറ്റം സംഭവിച്ചത്. ആരായാലും അങ്ങനല്ല നിസ്കാരം. ഖമിസ് സ്വലാത്തുൽ ദിക്രി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ വാക്കിനർത്ഥം അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ആ എനിക്കിപ്പോ ഓർക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഓർത്തങ്ങ നടന്നാൽ മതി. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരും അല്ലേ, തങ്ങൾ രോഗിയായി കിടന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞത്, ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്റെ നിസ്കാരം എന്നെ മദീനത്ത് എന്നെ പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി തരി എന്ന് പറഞ്ഞ് തോളിൽ കൈവച്ച് അവസാനത്തെ നേരത്തെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
ആരാ ഉമറുൻ ഫിൽ ജന്ന ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് ഉമർ തങ്ങൾ ചെയ്യുന്ന പണി ചെയ്താൽ അത് സ്വർഗ്ഗത്തിലേക്കുള്ള തന്നെ എന്തേ ഉമർ തങ്ങൾ സുബഹിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോഴാ വയറ്റിന് കുത്തിയത് ഒരു ശത്രു വന്നിട്ട് ഒരു പേർഷ്യക്കാരനായ ശത്രു വയറിന് കുത്തി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ വീണു ആളുകൾ കൊണ്ടുപോയി പാല് കൊടുത്തു പാല് മുഴുവനും കുടലിന്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു സുബ്ഹാനല്ലാഹ് അവരർപ്പിച്ചു ഉമർ തങ്ങൾ വഫാത്താകാൻ ഞാനിത് രക്ഷപ്പെടൂല അന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ ഉമർ തങ്ങൾക്ക് ബോധം പോയിരുന്നു ബോധം തെളിഞ്ഞപാട് ഉമർ തങ്ങൾ ചോദിച്ചത് എന്താ അസ്വലാ എന്റെ സുബഹി ഞാൻ മുഴുവിച്ചിട്ടില്ലല്ലോ എനിക്ക് ഉളു എടുത്ത് തരിയത് എന്നിട്ട് ആ സുബഹി മുഴുവിച്ചുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു വഫാത്തായത് അതിനപ്പുറമൊന്നും ആരുമല്ലല്ലോ ഈ പറഞ്ഞതിന്റെ ഒന്നും അപ്പുറത്തേക്ക് ആരുമായിട്ടില്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ വലിയ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനല്ലേ ഖുലഫാഉ റാഷിദീങ്ങളല്ലേ അവരൊന്നും ചെയ്യാത്ത പണി ദീനിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ ദീനിന്റെ പേരിൽ പറയുന്നത് അത് ഇസ്ലാമിൽ നിസ്കാരത്തെ ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആളെ കൊന്നാ പോലും കുഴപ്പമില്ല എന്ന നിയമം ശരീഅത്തിന്റെ ഫിഖ്ഹിലുണ്ട് എന്തേ നിസ്കാരം നിർബന്ധമല്ല എന്ന് നിസ്കരിക്കാതെ ഒരാൾ നടന്നു അതൊരു വലിയ ഗുരുതരമായ തെറ്റാ പക്ഷെ നിസ്കാരം നിർബന്ധമല്ല എന്നൊരാൾ പറഞ്ഞു അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കേസാ അതുകൊണ്ട് കാത്തു സൂക്ഷിക്കണം അല്ലാഹു നല്ല ബോധം നല്ല ഇൽമു നൽകുമാറാകട്ടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇൽമു ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ് ഇന്ന ഹാദാ അംറു ദീനികും ഇത് നിങ്ങളുടെ ദീനിന്റെ വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മൻ തഖുദൂന ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കണം ആ പറഞ്ഞതിലും ഒരുപാട് പഠിക്കാൻ അതും പറയണത് ഇൽമന്നെയാണല്ലോ ആ ആളെ എന്താണ് അവരുടെ ജീവിത സംസ്കാരം എന്താണ് അവർ അള്ളാഹുവിന്റെ ദീന് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ ഇവർക്ക് ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ ഇത് നോക്കാതെ ഇൽമു പഠിക്കണ്ട എന്ത് ഇത് ദീനിന്റെ വിഷയമാണ് അതറിയാത്തവർ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫമിന്നീ വമിന ശൈത്താൻ അതിന്റെ ഉത്തരവാദി ഞാനാണ് അതിൽ ഏതെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ ഫമിൻ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണത് പക്ഷേ ഞാനൊരു വിഷയം നിങ്ങളോട് പറഞ്ഞു അതിൽ ഞാൻ ബാത്തിലായൊരു വിഷയം നിങ്ങളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ് അള്ളാഹുവിനു മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ് ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ദീനിന്റെ ഒരാൾക്കും ഒരു ഹലാല ഹറാമാക്കാനോ ഒരു ഹറാം ഹലാലാക്കാനോ പാടുണ്ടോ അള്ളാഹുവിന്റെ നിയമത്തിൽ ഇടപെടലല്ലേ അത് പാടില്ല അതുകൊണ്ട് ദീനിന്റെ വിഷയം നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നു അത് എവിടെയെങ്കിലും പോയി പഠിച്ചോളി കുഴപ്പമില്ല ദീനിന്റെ വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത് അതിന്റെ അർഹമായ ആളുകൾ ഇന്ന് പഠിക്കണം ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ മസലകൾ വെച്ച് അങ്ങാടിയിൽ ചർച്ച ചെയ്യില്ലേ നമ്മൾ ആമി സാധാരണക്കാരാണെങ്കിൽ ഒരു ഹദീസോ ഒരു ആയത്തോ വെച്ച് ഒരാളും ഈ സദസ്സിലിരിക്കുന്ന ഒരാളും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ നിങ്ങളത് ചർച്ച ചെയ്യരുത് അത് അതിന്റെ ആളുകൾക്ക് വിടണം നിങ്ങൾക്കൊരു തലവേദന വയറുവേദന ഉണ്ടെങ്കിൽ ഗ്രോസറിക്കാരനോട് പോയിട്ട് ഞങ്ങൾ മരുന്ന് ചോദിക്കുന്നത് അല്ല അത് ഡോക്ടറോട് പോയി ചോദിക്കുന്നു എന്തേ അത് അതിന്റെ സ്പെഷ്യലിസ്റ്റ് പറയണം അല്ലേ ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുക്കാൻ ഉസ്താദിനോട് ചോദിച്ചുകാരുണ്ടോ അത് എഞ്ചിനീയറോട് പോയി ചോദിക്കേ ദീനിന്റെ വിഷയം പറയണമെങ്കിൽ അതിന്റെ ആളുകൾ പറയട്ടെ നമ്മൾ എല്ലാ വിഷയം അങ്ങനെയല്ലേ ചെയ്യുക എന്താ ദീനിന്റെ വിഷയം മാത്രം നിസ്സാരവൽക്കരിക്കുന്നത് എന്തൊരു ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അത് അർഹിക്കുന്ന ആളുകൾ അവരോട് ചെന്ന് ചോദിക്കുക കിട്ടിയിട്ടില്ലേ കിട്ടുന്നവരെ കാത്തിരിക്കുക ഏതൊരു വിഷയം എങ്ങനെയാ ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ ചോദിച്ചു എന്ന് വിചാരിക്കുക എനിക്കൊരു അതിനർത്ഥം അതിന്റെ ഉത്തരം അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക അറിയാത്തത് എത്രയോ ഉണ്ട് മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ ഒരാളൊരു മസല ചോദിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞാ പറഞ്ഞു കൊടുത്തത് 40 ദിവസം ആരാണ് മാലിക് റളിയല്ലാഹു അൻഹു ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന മാലിക് തങ്ങൾ മദീനയിൽ ഉണ്ടെങ്കിൽ ഒരാളും ഫത്വ കൊടുക്കണ്ട അത് മദീനയിലെ മാലിക് തങ്ങൾ തന്നെ പറയണം അവർ ജീവിച്ചിരിക്കുന്ന കാലം അങ്ങനത്തെ മഹാൻ 40 എന്തേ മനസ്സിലായിട്ടില്ല ഞാൻ പഠിക്കട്ടെ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ മറുപടി ആ അപ്പൊ ഉപ്പർക്കല്ല വിവരമുണ്ട് വിവരമല്ലൂർ ഉണ്ടാവട്ടോ അതല്ല പറയണത് വിവരമില്ലാത്തവരെ സമീപിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചോളാം നിസ്കാരത്തിന്റെ വിഷയക്കാണ് ചോദിച്ചത് ആ സഹോദരനോട് ദയവ് ചെയ്തിട്ടൊന്ന് മടങ്ങാൻ പറയണം ഇസ്ലാം എന്ന് പുറത്തു പോണ കേസായി പോകും അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ അള്ളാഹു ഒരു സഹോദരൻ ഇന്റർവ്യൂ ഉണ്ട് ശരിയാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി വളരെ റാഹത്തിലാക്കി കൊടുക്കുമാറാണ് സുഹൃത്തിന്റെ എളേമ ഹോസ്പിറ്റലിന് അള്ളാഹു ഉമ്മാക്ക് ശിഫ നൽകുമാറാകട്ടെ ജോലി ഭീഷണിയിലാണ് പ്രത്യേകം ദുആ ചെയ്യാൻ നിങ്ങളോടൊക്കെ ദുആ ചെയ്യാനുള്ള വസിയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരന്റെ എല്ലാ വിഷമവും ജോലി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ വിസിറ്റ് വിസയിലാണ്
ജോലി അന്വേഷിക്കുന്നുണ്ട്, അക്കൗണ്ടന്റിന്റെ ജോലി അന്വേഷിക്കുന്നു. അള്ളാഹു സഹോദരന് ഖൈറായ ഉചിതമായ ഹലാലായ ജോലി അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അള്ളാഹു മഹദിക്ക് ശിഫ നൽകുമാറാകട്ടെ. പിന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നാഷണൽ ബോണ്ട് അതിൽ പൈസ നിക്ഷേപിക്കുന്നതും അതിലൂടെ കിട്ടുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഹലാലാണോ എന്ന്. നാഷണൽ ബോണ്ട് സുഖൂഫുൽ വതനിയ എന്ന് പറയുന്ന നാഷണൽ ബോണ്ട്, എനിക്കതിനെ സംബന്ധിച്ചുള്ള വിവരമില്ല. അവര് അവര് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യ ഏത് ബിസിനസ്സിൽ ഇടുന്നു, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എവിടുന്നാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അത് ഹലാലാണെങ്കിൽ ആ കിട്ടുന്ന അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലാഭം ഹലാലായിരിക്കും. എന്നല്ലാതെ അവരെന്തെങ്കിലും ബിസിനസ് നമുക്കറിയില്ല, അത് മുഷ്തബിഹാണെന്ന് പറയും. അപ്പോ എന്താ അത് ഹലാലും ഹറാമും കൂടാൻ സാധ്യത ഉണ്ട്. മുഅ്മിനായ മനുഷ്യന്മാർ മുഷ്തഷാബിഹ് ഒഴിവാക്കണം എന്നാണ്. അത് വേണ്ട. എന്തിനാണ്? ഒരു പച്ചള്ളം, ഇത് പച്ചള്ളാവാനും സാധ്യതയുണ്ട്, പച്ച വിഷമാകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നാ കുടിച്ചു നോക്കുക. പച്ചള്ളാണെങ്കിലോ അങ്ങനെ ചെയ്യുക നമ്മള് ഇല്ല. അപ്പോ ഈ വിഷയം നിങ്ങൾ അതിന്റെ ആളുകളോട് ചോദിക്കണം, നാഷണൽ ബോണ്ട്സ്. പിന്നെ ഒന്ന്, ഇവിടെ ബാങ്കുകളുടെ പേരൊക്കെ പറഞ്ഞിവിടെ പറയുന്നതൊക്കെ ഒരു ഇസ്ലാമിക് ബാങ്കിന്റെ ഒരു ഡിവിഷനിൽ ഒരു ഒരു ഇതുപോലെ 500-5000 ദിർഹം ഡെപ്പോസിറ്റ് ചെയ്തതിൽ അതിന്റെ സമ്മാനമൊക്കെ ലഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ഇസ്ലാമിക് ബാങ്കിങ് ഇവിടുത്തെ ഉലമാ, ഈ നാട്ടിലെ മുഫ്തികളായ ആളുകൾ അവര് പറയുന്നത് അത് ഹലാലാണെന്നാണ്. ഇസ്ലാമിക് ബാങ്കിങ് അവര് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റുകൾ, അവരുടെ മറ്റു വിഷയങ്ങൾ, ഫൈനാൻസുകൾ, അതവർ ശരീഅത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ ഈ നാട്ടുകാരായ ഉലമാക്കന്മാരുടെ ഫത്വയുണ്ട്. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, അംഗീകരിക്കാം. അതല്ലാതെ വേറെ ഒരു നിർവാഹം ഇവിടെ ഇല്ല. പലിശ ബാങ്കുകൾ നമുക്ക് പറ്റിയില്ലല്ലോ, നമുക്ക് പറ്റിയ ഇസ്ലാമിക് ബാങ്കുകള്. ഏതെങ്കിലും ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി കോൾ ഇസ്ലാമിക് ബാങ്കുകളിലേക്കോ അതിന്റെ ബ്രാഞ്ചുകളിലേക്കോ എന്ത് ചെയ്യണം, മാറണം. മറ്റേത് ഹലാലല്ല, അത് ഹറാമാണ്. ഇസ്ലാമിക് ബാങ്കുകൾ അതുമായിട്ടുള്ള നമ്മുടെ ഡീലിംഗ്സ് അവരും പടച്ചവനും തമ്മിലാ ബാക്കിയുള്ള വിഷയം. നമുക്കതിന് ഉള്ളുകള്ളികൾ അറിയില്ല. ശരിയാ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്, നമുക്കല്ല. പക്ഷെ ഒരാൾക്ക് അറിയാന്ന് വിചാരിക്കുക, ഇവനവിടെ ജോലി ചെയ്യുന്നു, ഇവൻ അറിയാതെ എന്തോ ഒരു തട്ടിപ്പിന്റെ ഉള്ളിലുണ്ട്, ആ ആൾക്ക് ആ വിഷയം പറ്റൂല. അങ്ങനെയാണ്. മാസം കണ്ടു, മാസം കണ്ടത് ഇടക്കൊക്കെ കള്ളുപിടിക്കുന്ന ഒരാളാ മാസം കണ്ടത്, വേറെ ഒരാളും മാസം കണ്ടിട്ടില്ല. മാസം കണ്ട് കാളിന്റെ മുമ്പിൽ സാക്ഷി പറയണമെങ്കിൽ ഷഹാദത്തിന് സാക്ഷി പറയാൻ യോഗ്യത ഉള്ള ആള് പറഞ്ഞാലേ മാസപ്പിറവി പ്രഖ്യാപിക്കുള്ളൂ. റമദാൻ കണ്ടു എന്ന സംഗതി വേറെ എവിടെയും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഇയാളാണെങ്കിൽ കണ്ടും ചെയ്തു, ഇയാള് പറഞ്ഞാറ്റെ കേൾക്കൂല. അവിടെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും റമദാൻ ആയില്ല. ഈ മനുഷ്യന്റെ നഫ്സിൽ ഇയാൾക്ക് നോമ്പ് തുടങ്ങണം എന്നാ, അതാണ് ഫിഖ്. അയാൾക്കത് ബോധ്യപ്പെട്ടിരിക്കണം, പക്ഷെ ഇയാളെ ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോ ആ ബോധ്യപ്പെടുന്ന ആളുകൾ അവർക്കത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതേ നമുക്ക് ജായിസാവുകയുള്ളൂ. അല്ലാഹു ആലം. مبارك الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك ارحم الراحمين يا ملك الجبار يا تبران അള്ളാഹു നിന്റെ ഇൽമ് പറയപ്പെടുന്ന ഒരു മജ്ലിസിൽ അള്ളാഹു നിന്നിലേക്ക് കയ്യുയർത്തി ഞങ്ങൾ പശ്ചാത്തപിക്കുകയാണ് റബ്ബേ. അള്ളാഹുവെ, ഇങ്ങനെ ഒരു ദുആഇന് ശേഷം ഇനി ഒരു ദുആ ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നതിന്റെ മുമ്പേ നീ ഞങ്ങളെ മരിപ്പിച്ചാൽ അള്ളാഹുവെ ഈ പറയുന്നത് ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ പടച്ചവൻ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബേ. ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ റബ്ബേ. അറിഞ്ഞിട്ടും അറിയാതെയും കളിയിലും തമാശയിലും ഒറ്റക്കും പരസ്യമായിട്ടും എല്ലാ തെറ്റും ഞങ്ങൾക്ക് ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതും നീ മാഫാക്കണേ അല്ലാഹു. ഞങ്ങളെ ശുദ്ധിയാക്കി താ റഹ്മാനേ. ഞങ്ങളുടെ തിന്മകളുടെ റെക്കോർഡുകളൊക്കെ മായ്ച്ചു കളഞ്ഞ് തൽസ്ഥാനത്ത് നീ നന്മയെ ചേർക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ അസുഖങ്ങളെ ശിഫയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിന്റെ അസുഖങ്ങളെ ശിഫയാക്കണേ റബ്ബേ. അള്ളാഹുവെ, അഹങ്കാരവും താൻ പോരിമയും ഞാൻ താൻ വലിയ ആളാണ് അങ്ങനത്തെ തോന്നലുകൾ ഒന്നുമില്ലാതെ ഒരാളോടും ഒരു അസൂയയോ ഒരു മുഅ്മിനായ മനുഷ്യനോടൊരു വെറുപ്പോ ഹൃദയത്തിൽ ഇല്ലാതെ കാക്കണേ ഉടച്ചവനെ.
അള്ളാഹുവെ ഞങ്ങൾക്ക് ആരോടും വെറുപ്പ് വേണ്ട റബ്ബെ. അള്ളാഹു ഞങ്ങളോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പുള്ളവരുടെ കൽബിൽ സ്നേഹം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ നിന്റെ ദീനിന്റെ ശത്രുക്കളോട് അവർക്ക് നീ ദീനിലേക്ക് ഹിദായത്ത് കൊടുക്കണേ. അല്ലോ അർഹമു റാഹിമായ റബ്ബെ, ഞങ്ങൾ ആരോട് മത്സരിക്കാനില്ല പടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന ചെറുതായ അമലുകൾ നീ അങ്ങ് കബൂൽ ചെയ്തു തരണം പടച്ചവനെ. അള്ളാഹു നിന്റെ ദീനിന്റെ വിഷയത്തിൽ ആരോട് മത്സരിക്കാനില്ല റബ്ബേ. അള്ളാഹുവെ നീ ഇതൊക്കെ കബൂലാക്കണം പടച്ചവനെ. അള്ളാഹുവെ ഇൽമിന് വേണ്ടി ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരുമായ എല്ലാ ആളുകളും അവർക്കൊക്കെ ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് നൽകണേ പടച്ചവനെ. അതുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ദുഷ്ചിന്തകൾ വരാതെ കാക്കണേ റബ്ബേ. അതുകൊണ്ട് മുസ്ലിമിന്റെ മുഅ്മിനിന്റെ കൽബിന്റെ ഇടയിൽ മതിലുകൾ പണിയുന്ന ദുഷിച്ച ചിന്തകളില്ലാതെ കാക്കണേ പടച്ചവനെ. നിന്റെ ദീനിന്റെയോ നിന്റെ ഇസ്ലാമിന്റെയോ ഒരു പ്രചാരണത്തിന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പോലും ഇറങ്ങി തിരിച്ച് അതൊരു ഫിത്നയിലേക്കോ ഫസാദിലേക്കോ ഒരു മത്സരത്തിലേക്കോ എത്തി പിശാചിന്റെ ബലിയാടുകളായി പോകാതെ കാക്കണേ പടച്ചവനെ. സൽബുദ്ധി നൽകണേ റബ്ബേ. അള്ളാഹുവെ വിവരം നൽകണേ റബ്ബേ. ഞങ്ങൾ ആരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുന്നുവോ അവര് നീ ഇഷ്ടപ്പെട്ട ആളുകളാക്കണേ പടച്ചവനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ നിന്ന് ഇൽമ് പഠിക്കാനും പകരാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ ദീനിന്റെ അഹ്കാമുകൾ ഞങ്ങൾ അറിയുന്നതും പഠിക്കുന്നതും അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബേ. അല്ലാഹുമ്മ അസ്ലിഹ്ന വഅസ്ലിഹ് ശബാബന ഉമ്മതന വഇമ്മതന വഉലാതന വഉലാത ഉമൂരന. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. الله ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തവർ, അവർ ഞങ്ങളിൽ ഖൈറായവരാക്കണേ പടച്ചവനെ. അങ്ങനെ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളെക്കാൾ ഖൈറായവരാക്കി തരണേ പടച്ചവനെ. അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ. അല്ലാഹ് അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് റബ്ബേ ഞങ്ങൾ പരീക്ഷണത്തിലാണ്, ഒരുപാട് ആളുകൾ അപകടങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ്. അല്ലാഹുവേ ഈ സദസ് ദുആഇന് ഉത്തരം കിട്ടുന്ന സദസ്സാണല്ലോ റബ്ബേ. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും തീർക്കണേ റഹ്മാനേ. ഒരു സഹോദരന്റെ അസുഖം, ഒരു കഴുത്തിലൊരു മഴ, അല്ലാഹുവെ ആ സഹോദരന് ഒരു ഫിത്നയും ഒരു മാരകമായ അസുഖം ഒന്നുമല്ലാതെ നിസ്സാരമായ വിഷയം മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവെ അല്ലാഹുവെ, ഡോക്ടർമാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് ഇപ്പൊ പേടിയാണല്ലോ. മാരകമായ രോഗത്തിന്റെ വല്ല സിംറ്റംസും ആണോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവെ ക്ഷമ കുറഞ്ഞവരും മനക്കരുത്ത് കുറഞ്ഞവരുമാണ് റബ്ബേ ഞങ്ങൾ. അല്ലാഹുവിന്റെ ഭൂമിയിൽ എത്ര ഹുങ്കിൽ നടന്നാലും ഒരു അസുഖം വന്നാൽ ഞങ്ങളുടെ എല്ലാ ധൈര്യവും കഴിഞ്ഞു പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണേ റബ്ബേ. ഞങ്ങൾ നടക്കുമ്പോഴും വാഹനം കയറുമ്പോഴും നാട്ടിലായാലും ഇവിടെയായാലും ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്തതികൾ മാതാപിതാക്കൾ അയൽവാസികൾ സുഹൃത്തുക്കളെ കാക്കണേ. അല്ലോ മുസ്ലിം ഉമ്മത്തിൽ അമാനത്തും വിശ്വസ്തതയും നിലനിർത്തണേ പടച്ചവനെ. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുന്നവരാകാതെ കാക്കണേ റബ്ബേ. അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കീറുന്നവരായി മാറാതെ കാക്കണേ പടച്ചവനെ. അങ്ങിങ്ങും കൊഞ്ഞനം കാട്ടി പരിഹസിക്കുന്നവരാക്കാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു, ഈ ദീനിന്റെ വിഷയത്തിൽ പരിഹാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് സൽബുദ്ധി കൊടുക്കണേ റബ്ബേ. സൽബുദ്ധി കൊടുക്ക റബ്ബേ. പിശാചിനെ കൊണ്ട് കളിപ്പിക്കാതെ നിന്റെ ദീനിനെ നീ അന്തസ്സ് നിലനിർത്തണേ പടച്ചവനെ. റഹ്മുർ റഹീമായ മലിക്കുൽ ജബ്ബാർ, ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും, ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റബ്ബേ. ഞങ്ങൾ നിലകൊള്ളുന്ന ജോലിയോ കച്ചവടമോ ബിസിനസ്സോ അത് ഞങ്ങൾക്ക് ഖൈറല്ല, നിനക്ക് പൊരുത്തമില്ലെങ്കിൽ അള്ളാഹുവെ നിനക്ക് പൊരുത്തമുള്ളിടത്തേക്ക് ഒരു മാറ്റം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ വീട് വെച്ച് കടം വന്നവരുണ്ട് റബ്ബേ, കടം വീട്ടിൽ കൊടുക്കണേ. അല്ലാ അള്ളാഹുവെ സദസ്സിൽ കടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല റബ്ബേ, ഞങ്ങളെല്ലാവരും കടക്കാരാണ്. അള്ളാഹുവെ ഞങ്ങളുടെ കടങ്ങൾ വീടാൻ എളുപ്പമായ വഴി നീ തന്നെ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ. അല്ലാ കടം വീടാൻ നിന്റെ ഹബീബ് പറഞ്ഞ ദുആ ഞങ്ങൾ എല്ലാവരും ചൊല്ലുകയാണല്ലോ. അള്ളാഹു ഞങ്ങളുടെ വഴി എളുപ്പമാക്കി തരണേ പടച്ചവനെ. اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال. اللهم ഞങ്ങൾ അപമാനത്തിലാക്കല്ലേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങൾ അപമാനത്തിലാക്കല്ലേ റബ്ബേ. ഏതെങ്കിലും ഒരു കുട്ടി കുടുംബത്തിൽ ബുദ്ധിമോശം ചെയ്താൽ ആ തറവാട് മാനക്കേടിലായി പോകും. അല്ലാഹുവേ കാക്കണേ. അല്ലാ കാക്കണേ പടച്ചവനെ. മുസ്ലിം കുടുംബങ്ങളിൽ ഒരാപത്വം വരാതെ കാക്കണേ റബ്ബേ.
ഒരു പിശാചിന്റെ പൈശാചികമായ ദുർബോധനങ്ങൾക്കും വശംവദരായി പോകാതെ ഞങ്ങളുടെ ചെറുപ്പക്കാരികളെ കാക്കണേ റബ്ബേ ഞങ്ങളുടെ ചെറുപ്പക്കാരെ കാക്കണേ റബ്ബേ ഞങ്ങൾ എല്ലാവരും കാക്കണേ ഉടച്ചവനെ ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ വാക്കായിട്ട് പറയാൻ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കണേ ഉടച്ചവനെ അതിനൊരു തൗഫീഖ് നൽകണേ റബ്ബേ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മാരകമായ വിഷയത്തിന് അല്ലാഹു ഒരു ഓപ്പറേഷന് വിധേയരാകാൻ പോകുമ്പോൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് ചൊല്ലി കടക്കാൻ ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണേ ഉടച്ചവനെ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ഭാഗ്യം കിട്ടുകയും നിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുമല്ലോ ഉടച്ചവനെ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് താ റബ്ബേ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് താ റബ്ബേ ഈ സദസ്സിലുണ്ടായിരുന്നവർ നാട്ടിൽ പോയവർ ഞങ്ങളുമായി ബന്ധമുള്ളവർ ഈ സദസ്സുകളിലേക്ക് വരാറുണ്ടായിരുന്നവർ തിരക്കുകൊണ്ടിങ്ങോട്ട് എത്താൻ പറ്റാത്ത എല്ലാവർക്കും തൗഫീഖ് കൊടുക്ക റബ്ബേ നെറ്റിലൂടെയും മറ്റും പരിപാടി ലൈവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാമീൻ പറയുന്നവർ എല്ലാവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ ദുനിയാവിൽ എന്തെല്ലാം കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ടായാലും അല്ലാ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഷ്ടപ്പാട് തരല്ലേ പഠിച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ ദുനിയാവിലെ ഞങ്ങളുടെ വീടിനേക്കാളും ഖൈറായി വീടാക്കി തരണേ ദുനിയാവിൽ കിട്ടിയതിനേക്കാളും ആശ്വാസം കിട്ടുന്ന സ്ഥലമായി ഖബർ മാറ്റിത്തരണേ റബ്ബേ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാലും ഞങ്ങളെ കൊണ്ടുപോയി കിടത്തുന്ന സ്ഥലമാണല്ലോ അവിടെ നീ ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കണേ റബ്ബേ നിന്റെ ഒരു കാവലല്ലാതെ ഒന്നുമില്ലാത്ത ആ ഇരുട്ടിന്റെ ഉള്ളിൽ ഞങ്ങളോടൊപ്പം കഴിഞ്ഞവർ ഞങ്ങളുടെ അത്ര പോലും പ്രായമെത്താതെ മരിച്ചുപോയവർ എത്രയോ ഖബറിൽ കിടക്കുന്നുണ്ട് അല്ലാഹുവേ ഈ സദസ്സിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവരിരുട്ടിലാണ് അവരുടെ ഖബർ നീ നിന്റെ ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിക്കുക റബ്ബേ ഈ പറഞ്ഞ സദസ്സിന്റെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് ഖബറിന് പ്രകാശം കൊടുക്കുക റബ്ബേ ഞങ്ങളെല്ലാം മരിച്ച ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളോട് നീ റഹ്മത്ത് കാണിക്കണേ അല്ലാ ഖബറിന്റെ ശിക്ഷ വരാതെ കാക്കണേ പടച്ചവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ് അല്ലാഹുവിടെ രക്ഷപ്പെടുന്നവർ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ ഞങ്ങൾ മരിച്ചു എന്ന വിവരം എത്തുന്ന നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ സ്വാലിഹീങ്ങൾ നീ തയ്യാറാക്കണേ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർക്കുകയും വല്ലപ്പോഴും ഒന്ന് ദുആ ചെയ്യുകയും ഞങ്ങളുടെ പേരിൽ നന്മ ചെയ്യുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്ന ആളുകളെ നീ തയ്യാറാക്കി തരണേ റബ്ബേ بجاه حق نبيك سيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم